കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തുന്നു. ബികാഷ് സിംഗ് മണിപ്പൂരിൽ നിന്നുള്ള താരമാണ്. ഇന്നലെയാണ് അനൗൺസ് ചെയ്തത്. കൊഞ്ചം വൈകിപ്പോയി എങ്കിലും കുറച്ചധികം കാര്യങ്ങളൊന്നും പറയാനില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അധികം പറയാനില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് അങ്ങനെ എത്തിയിട്ടുള്ളൊരു പ്ലെയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്തായാലും ട്രാവു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രാവു എപ്പോഴും ഒരു ഫേവറേറ്റ് ആണ്. അവിടെ നിന്ന് ഇപ്പം സന്ദീപിനെയും ധനയും ഈവൻ വിദ്യാശാഗർ അതിന് മുന്നേ ബി എഫ് സി കളിക്കുന്നതിന് മുമ്പ് അവിടെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പം ട്രാവു എഫ് സിയിലെ പ്ലെയേഴ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു ബികാഷ് സിംഗ് എന്ന് പറയുന്ന 22-കാരനായിട്ടുള്ള ഒരു വിങ്ങറേയും സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ അദ്ദേഹം കളിക്കുന്ന പൊസിഷൻ ലെഫ്റ്റ് വിങ്ങറായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വേഴ്സറ്റാലിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹത്തെ 2 വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമെങ്കിലും ആദ്യത്തെ വർഷം അദ്ദേഹം മുഹമ്മദൻ സിസി എന്ന് പറയുന്ന കൊൽക്കത്ത ക്ലബ്ബ് ഐ ലീഗ് ക്ലബ്ബ് അവിടെ ലോൺ അടിസ്ഥാനത്തിൽ പോകും. അതിൽ കരോൾ സ്കിൻഗിസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹം ഒരു ഗെയിം ടൈം അർഹിക്കുന്ന പ്ലെയറാണ്. അപ്പം അവിടെയും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളൊരു ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതും ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ 22 മത്സരങ്ങൾ 3 ഗോൾസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് പേസ് നോക്കുമ്പോൾ അതാണുള്ളത്. ലാസ്റ്റ് സീസണിൽ തന്നെയാണ് അദ്ദേഹത്തിനൊരു ഐ ലീഗിലേക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് എന്ന് പറയാം. അപ്പം KBFC ഈ ഒരു താരത്തെ പിക്ക് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു താരം ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻവേർട്ടഡ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു 4-4-2 കളിക്കുമ്പോൾ ലൂണെ നമ്മൾ ലെഫ്റ്റിൽ കളിപ്പിക്കുമല്ലോ. അപ്പം അവിടെ ഒരു ലൂണെ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇപ്പം ഞാൻ സഹല് റൈറ്റിലോ അല്ലെങ്കിൽ സെൻട്രലിലോ കളിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. ബ്രൈസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രോസിംഗ് വേറൊരു ഡയമെൻഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു ലൂണെ പോലെ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ, അതായത് സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ ഒരു ലൂണ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്ലാനിൽ തന്നെ തുടർന്ന് കളിക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് പ്ലെയർ വേണമെന്നുള്ള സാഹചര്യത്തിലോ നമുക്ക് ഈ ഒരു ബികാഷ് സിംഗിനെ ഇട്ട് സ്ക്വാഡിൽ അല്ലെങ്കിൽ ലൈനപ്പിലിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഫാക്ടർ ആണ് ഞാനവിടെ പ്രധാനമായിട്ടും കാണുന്നത് എന്നുള്ളതാണ്. ഏതും ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ അക്കാഡമി ഉണ്ടായിരുന്നു. 18 ആ ഒരു കാലഘട്ടത്തൊക്കെ ഈസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു. നെക്സ്റ്റ് സീസൺ ഏതായാലും മുഹമ്മദൻ സെസ്സിയിൽ അദ്ദേഹം കളിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ അങ്ങനെ കീനായിട്ട് ഫോളോ ചെയ്തിട്ടില്ല, വാച്ച് ചെയ്തിട്ടില്ല ഈ ഒരു പ്ലെയറെ. കാരണം നമുക്കറിയില്ലല്ലോ. എന്തായാലും മുഹമ്മദൻ സെസ്സിയിൽ അടുത്ത വർഷം ഐ ലീഗ് കളിക്കുമ്പോൾ നമുക്ക് KBFCയുടെ അടുത്ത സീസൺ വരാൻ പോകുന്ന പ്ലെയർ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കി കാണേണ്ടതുണ്ട്. പിന്നെ 2 വർഷത്തെ കോൺട്രാക്റ്റ് മാത്രം കൊടുത്താണ് ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ഒരു വലിയ ലോങ് കോൺട്രാക്റ്റൊന്നും അല്ല. അത് കഴിഞ്ഞ് മുഹമ്മദൻസിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കൂടി മാത്രമേ കോൺട്രാക്റ്റ് വരുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ഫാക്ടറാണ്. അപ്പം മിക്കവാറും അടുത്ത സീസണിനുള്ളിൽ നമ്മുടെ ആ ഒരു പൊസിഷൻസിലുള്ള പ്ലെയേഴ്സിനെ വിലയിരുത്തി ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ആയിരിക്കാം. എനിവേ ദാറ്റ്സ് ഇറ്റ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. മറ്റൊരു കാര്യം ഞാൻ നിഷാൻ സനിയ.